بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين على آله وصحبه أجمعين أما بعد كل كودي الله سوكشيچ കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുന്നത്. സക്കാത്ത് എന്ന പദത്തിന്റെ രണ്ടർത്ഥങ്ങളെയും സക്കാത്ത് കൊടുക്കുന്ന ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്ന അവന്റെ പ്രതിഫലത്തെയും കൊടുക്കാത്ത ഒരാളെ കാത്തിരിക്കുന്ന അവനുണ്ടായേക്കാവുന്ന ശിക്ഷയെയും അതിന്റെ ഗൗരവത്തെയും കുറിച്ച് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാഅല്ലാ സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന അല്പം ചില കാര്യങ്ങൾ മാത്രം കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. പലപ്പോഴും പല ആളുകൾക്കും സക്കാത്ത് എന്തൊക്കെ ഒരു കണക്കിന്റെ കളിയാണ്, അത് മനസ്സിലാക്കാൻ പാടാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, അല്പം ശ്രദ്ധ കൊടുത്താൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കണക്കുകളും ക്രമങ്ങളും മാത്രമേ സക്കാത്ത് എന്ന ഇബാദത്തിലുള്ളൂ. അതൊരു ഇബാദത്താണ്, ആരാധനയാണ്, അത് മനസ്സിലാക്കൽ എനിക്ക് അനിവാര്യമാണ് എന്ന ചിന്തയോടുകൂടി ഓരോരുത്തരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നാമത്തേതായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത് ഏതിനൊക്കെയാണെന്ന്. നമ്മുടെ പക്കൽ ഒരുപാട് സമ്പത്തുണ്ട്, ഏതിനൊക്കെ നമ്മൾ സക്കാത്ത് കൊടുക്കണമെന്നാണ്. ഒന്നാമത്തത് വർദ്ധനവുള്ള സമ്പത്തിനെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ വീടിന് വർഷാവർഷം സക്കാത്ത് കൊടുക്കണ്ട. നമ്മുടെ വീടിന് ചുറ്റും ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഭൂമി ഉണ്ടാവും, ഏക്കറ കണക്കിന് തോട്ടങ്ങൾ ഉണ്ടാവും. അതിന് കൃഷിയല്ല, ആ ഭൂമിക്ക്, ആ നിലത്തിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. നമുക്ക് വാഹനങ്ങളുണ്ട്, ആ വാഹനത്തിന് ഓരോ വർഷവും നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. വർധനവുണ്ടാകുന്ന സമ്പത്തിനാണ് കൊടുക്കേണ്ടത്. എന്നാൽ അതേസമയം നമ്മുടെ ഭൂമിയിൽ കൃഷിയുണ്ട് എങ്കിൽ ആ കൃഷിക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കണം. നമുക്ക് കച്ചവടമുണ്ട്, ആ കച്ചവടത്തിന് സക്കാത്തുണ്ട്. നമുക്ക് ഒരുപാട് കാലികളുണ്ട്, സക്കാത്തിന്റെ പരിധി എത്തുന്ന തരത്തിൽ കാലികളും മാടുകളൊക്കെ ഉണ്ട് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, ഇങ്ങനെ വർധനവുണ്ടാകുന്നതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി ഓരോന്നിനെ കുറിച്ച് പറയാതെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപഴകുന്ന രണ്ട് വിഷയങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഒന്നാമത്തത് പണത്തിന്റെ സക്കാത്താണ്, കറൻസിയുടെ സക്കാത്താണ്. ആ സക്കാത്ത് എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം എന്ന ചർച്ച. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലെ പ്രായപൂർത്തിയായ ഒരാൾക്ക് നമസ്കാരം നിർബന്ധം, നോമ്പും അങ്ങനെ തന്നെയാണ്. പക്ഷെ സക്കാത്ത് എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ എല്ലാവരും കൊടുക്കണം എന്നല്ല, നേരെ മറിച്ച് സക്കാത്തിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അവന്റെ ജീവിതത്തിൽ അവന്റെ അടിസ്ഥാന ചെലവുകളെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് ഒരു അതിന് നിസാബ് എന്നാണ് അറബിയിൽ പറയാം, അതിന്റെ സാങ്കേതിക പദം നിസാബ് എന്നാണ്. ആ നിസാബ് എത്തിയ ഒരാള് മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടുള്ളൂ. ആ നിസാബ് ഏതാണ്? നിസാബ് എന്ന് പറഞ്ഞാൽ 200 ദിർഹം, അതിനെ നമ്മുടെ ഇതിലേക്ക് മാറ്റിയാൽ 595 ഗ്രാം വെള്ളിയുടെ വില. നമ്മുടെ അത്യാവശ്യ ചെലവുകൾ മാറ്റിവെച്ചിട്ട് 595 ഗ്രാം വെള്ളിയുടെ വില നമ്മുടെ പക്കലുണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായി. എത്രയാണ് 595 ഗ്രാം വെള്ളിക്ക് എന്ത് വില ഉണ്ടാവുക? ഇന്നത്തെ കണക്കനുസരിച്ച് 23,556 രൂപ. 23,556 രൂപ നമ്മുടെ ചെലവുകൾ, അടിസ്ഥാന ചെലവുകൾ. അടിസ്ഥാന ചെലവ് എന്ന് പറയുമ്പോൾ വീട്ടിലൊരു വാഹനമുണ്ട്, ഇനി രണ്ടാമതൊരു വാഹനം കൂടി വേണമെന്ന് പറയുന്ന അടിസ്ഥാന ചെലവിൽ പെടില്ല. അടിസ്ഥാന ചെലവുകൾ മാറ്റിവെച്ചിട്ട് 23,000 ചില്ലാന രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുത്തേ പറ്റൂ. ഒരാളുടെ കയ്യിൽ ഈ പറഞ്ഞ അതേ കണക്ക് 23,556 രൂപ കറക്റ്റ് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2.5% എന്ന് പറയുന്നത് 588 രൂപയുള്ളൂ. ആ 588 രൂപയാണ് അയാൾ കൊടുക്കേണ്ടത്. എന്നാൽ പലപ്പോഴും ചിലർ ചിന്തിക്കും, എനിക്ക് സാലറി വരുന്നുണ്ട്, എനിക്ക് വാടകയുണ്ട്, അതേപോലെ മറ്റു ലാഭങ്ങളുണ്ട്, ഇതൊക്കെ ഞാൻ എങ്ങനെ കണക്ക് കൂട്ടും? അതിനൊരു എളുപ്പത്തിലുള്ള ഒരു മാതൃക നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണത്തിന് ആ മാതൃക ഓരോരുത്തരും ചിന്തിക്കാം. നമ്മുടെ നിസാബ് നമ്മുടെ കയ്യിലെത്തിയാൽ, 595 ഗ്രാം വെള്ളിയുടെ വില നമ്മുടെ കയ്യിലെത്തിയാൽ എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ട ആളായാൽ ഉടനെ ഒരു ബക്കറ്റ് എടുക്കുക, ഒരു ബക്കറ്റിനെ സങ്കല്പിച്ചുകൊള്ളുക. ആ പിന്നീട് അങ്ങോട്ട് നമ്മുടെ കയ്യിൽ ഈ ബക്കറ്റ് എപ്പോഴും ഉണ്ടാവണം. ഒരു മാസാവസാനം സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ആ സാലറി ബക്കറ്റിലേക്ക് ഇടുക, വല്ല റെന്റും വാടകയും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇടുക, കച്ചവടത്തിന്റെ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇടാം. ഇങ്ങനെ എല്ലാ വസ്തുക്കളും ഇതിലേക്ക് ഇടുക, വരുമാനങ്ങളെല്ലാം ഇടുക. നമ്മുടെ ചെലവുകൾ മുഴുവൻ ഇതിൽ നിന്ന് എടുക്കുക.
ഈ സാങ്കല്പിക ബക്കറ്റിൽ നിന്ന് പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളാണെങ്കിൽ സമ്പത്തുള്ളവരാണെങ്കിൽ കയ്യിലൊരു ഡയറി ഒക്കെ അത്യാവശ്യമാണ്. നമ്മുടെ കണക്കുകളൊക്കെ ചോദിക്കും പടച്ച റബ്ബ്, ഒരു ഡയറി ഒക്കെ നമ്മുടെ കണക്കിന് കയ്യിൽ വെച്ചിട്ട് എഴുതി വെക്കാൻ കഴിയണം അല്ലേ. അപ്പൊ ഈ ബക്കറ്റിലേക്ക് വരുമാനങ്ങൾ ബക്കറ്റിലേക്ക് ഇടുന്നു, ചെലവുകൾ അതിൽ നിന്ന് എടുത്തു മാറ്റുന്നു. ഏതെങ്കിലും സമയത്ത് ഈ നിസാബിന്റെ പരിധി 23,000 ചില്ലാൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ചെലവ് വന്ന ബക്കറ്റ് മാറ്റിയേക്കാം. എന്നിട്ട് എപ്പോഴാണോ പിന്നീട് ആ നിസാബിന്റെ പരിധിയിലേക്ക് വരുന്നത് അപ്പൊ വീണ്ടും ബക്കറ്റ് എടുക്കാം. ഇങ്ങനെ ഒരു വർഷം അല്ലെ, റമദാൻ 1-ന് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളായത്, റമദാൻ 1-ന് ഞാൻ ബക്കറ്റ് എടുത്തു, ഇനി അടുത്ത റമദാൻ 1 വരെ എന്റെ ഈ ബക്കറ്റിലാണ് എന്റെ എല്ലാ കണക്കുള്ളത്. അങ്ങനെ റമദാൻ 1-ന് അടുത്ത വർഷത്തെ റമദാൻ 1-ന് ഞാൻ എന്റെ ബക്കറ്റ് എടുത്തിട്ട് നോക്കിയിട്ട് എത്ര സമ്പത്താണോ അതിലുള്ളത് അതിന്റെ 2.5% കൊടുക്കുക. അടുത്ത വർഷം ഞാൻ നോക്കുമ്പോൾ എന്റെ ബക്കറ്റിൽ 100,000 രൂപയാണ് ഉള്ളതെങ്കിൽ ഞാൻ അതിന്റെ 2.5% കൊടുക്കേണ്ടത്. 100,000ത്തിന്റെ 2.5% എന്ന് പറഞ്ഞാൽ 2,500 രൂപ ഉണ്ടാവുള്ളൂ, 2,500 രൂപ കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ ഈ ബക്കറ്റിൽ എന്തൊക്കെയാ ഉണ്ടാവുക? ബക്കറ്റില് കിട്ടുന്ന ഉറപ്പുള്ള കടം ഇതിലുണ്ടാവണം, കിട്ടുന്ന ഉറപ്പുള്ള കടം. റമദാൻ 1-ന് നമ്മൾ തീരുമാനിച്ചത്, റമദാൻ 10-ന് നമ്മൾ കൊടുത്ത കടം ഒരാൾ തിരിച്ചുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇതിൽ പരിഗണിക്കണം. അതേപോലെ കച്ചവടക്കാരനാണെങ്കിൽ അന്ന് നിലവിൽ ഇത് നോക്കുന്ന സമയത്ത്, സക്കാത്തിന്റെ കണക്ക് നോക്കുന്ന സമയത്ത് അയാളുടെ കച്ചവട ചരക്കിന്റെ അന്നത്തെ മതിപ്പ് വരെ മൂല്യം കണക്കാക്കിയിട്ട് അതും ഈ ബക്കറ്റിൽ ഉൾപ്പെടുത്തണം. അതേപോലെ അയാൾക്ക് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും, സാലറി ആവട്ടെ റെന്റ് ആവട്ടെ, അതെല്ലാം ബാങ്ക് ബാലൻസ് അടക്കമുള്ളത് ഇതിലേക്ക് ഉൾപ്പെടുത്തുക. അങ്ങനെയാണ് സക്കാത്ത് കണക്കാക്കേണ്ടത്. എന്നിട്ട് അതിന്റെ 2.5% കൊടുത്താൽ മതി. ഇതാണ് പണത്തിന്റെ, നാണയത്തിന്റെ, കറൻസിയുടെ സക്കാത്ത്. അതേപോലെ ഒരുപാട് സംശയമുള്ള മറ്റൊരു വിഷയം സ്വർണത്തിന്റെ സക്കാത്തുമായി ബന്ധപ്പെട്ടാണ്. സ്വർണത്തിൻ്റെത് 85 ഗ്രാമാണ്. 85 ഗ്രാം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, 85 ഗ്രാം എന്ന് പറഞ്ഞാല് 0.5 പവനും 1 ഗ്രാമും കൂടി വരും. ഇത് ഒരാളുടെ പക്കൽ ഉണ്ടെങ്കിൽ, ഒരു സ്ത്രീയുടെ പക്കൽ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുത്തേ പറ്റൂ. 2.5% സക്കാത്ത് കൊടുത്തേ പറ്റൂ. ഇവിടെ ഒരു വീട്ടില് മക്കളുണ്ട്, അതേപോലെ ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഇവരുടേത് എല്ലാവരും കൂട്ടിയിട്ടല്ല സക്കാത്ത് കണക്കാക്കേണ്ടത്. പ്രായപൂർത്തിയാവാത്ത മക്കൾക്കും അല്ല സ്വർണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് വാപ്പ നോക്കണം, രക്ഷിതാവ് നോക്കണം. എന്നാൽ വീട്ടിലുള്ള സ്ത്രീകൾ ഓരോരുത്തരും ഓരോരുത്തരുടേതാണ് കണക്ക് കൂട്ടേണ്ടത്. എന്നാൽ പലപ്പോഴും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, മഹറിന്റെ ആ ഒരു സ്വർണത്തിലേക്ക് കൂട്ടേണ്ടതുണ്ടോ? ഒരാൾക്ക് പിന്നെ 10 പവന് മഹറുണ്ട്, 5 പവൻ അല്ലാത്ത സ്വർണമുണ്ട്, അപ്പൊ മഹർ ഞാൻ കൂട്ടണില്ല, എനിക്ക് ആകെ 5 ഉള്ളൂ എന്നല്ല. മഹറും ഈ സക്കാത്തിന് ബാധകമാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ആഭരണത്തിന് സക്കാത്തുണ്ടോന്നൊരു ചർച്ച കടന്നു വരാറുണ്ട്. ധരിക്കുന്ന ആഭരണം ഒരാൾക്ക് പിന്നെ 12 പവനാണ് മുഴുവനായിട്ടുള്ളത്, അതില് 6 പവൻ ധരിക്കുന്നു, 6 പവൻ വേറെ എവിടെയോ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ലല്ലോ എന്നൊരു ചിന്ത കടന്നു വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, സൂക്ഷ്മമായ അഭിപ്രായം, ധരിക്കുന്ന ആഭരണത്തിനും സക്കാത്തുണ്ട് എന്നാണ്. എന്നാൽ ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ധരിക്കുന്ന ആഭരണത്തിന്, ഉടുക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്നാണ്. പക്ഷെ ഏറ്റവും സൂക്ഷ്മമായ അഭിപ്രായം, ആഭരണത്തിനും സക്കാത്തിന്, ആ ആഭരണം ധരിക്കുന്നതാണെങ്കിലും സക്കാത്തിന് പരിഗണിക്കണം എന്നാണ്. കാരണം ചില ആളുകൾ ഇവിടെ പടച്ച റബ്ബിനെ പറ്റിക്കുന്ന ഒരു പരിപാടി എടുക്കാറുണ്ട്. കൊല്ലത്തിൽ ഒരിക്കൽ ഉള്ള അലമാരിയിൽ വെച്ചിട്ട് ബാങ്കിൽ വെച്ചിട്ടുള്ള എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു ദിവസം മുഴുവൻ അങ്ങ് ധരിക്കും, എന്നിട്ട് പറയും ഞാൻ ധരിക്കുന്നതാണ് മുഴുവൻ, ഇതിന് സക്കാത്തില്ല. പടച്ച റബ്ബിന്റെ മുന്നില് ഒരു ന്യായവും ഇത്തരം ചെപ്പടി വിദ്യകൾ ഒന്നും നടക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ റമദാനും സക്കാത്തായിട്ട് ഒരു ബന്ധമല്ല കേട്ടോ, റമദാനും സക്കാത്തായിട്ട് ഒരു ബന്ധമല്ല. റമദാനിൽ സക്കാത്ത് കൊടുത്താൽ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. ഒരാളുടെ ഈ ഹൗല്, ഈ വർഷം തികയുന്നത് പിന്നെ റമദാനിലാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഒരാൾ ആദ്യം മുതലേ കണക്കാക്കി വന്നത് സൊഫറിലാണെങ്കിൽ അയാളെ സൊഫറിൽ തന്നെ കണക്കാക്കി പോകണം. എന്നാൽ അതേസമയം റമദാനിൽ കുറച്ച് ചില്ലറ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 10-20 ഇങ്ങനെ കൊടുക്കലല്ല യഥാർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെയോ, സംഘടിതമായിട്ട് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ സംഘടിതമായിട്ട് തന്നെ കൊടുക്കണം. റസൂലിന്റെ കാലത്ത് അതാണുള്ളത്, സംഘടിതമായിട്ടുള്ള. കാരണം സക്കാത്തിന്റെ അവകാശികളെ പറയുന്നിടത്ത് ഒരു അവകാശി ആരാ? അതിനു വേണ്ടിയുള്ള ജോലിക്കാരാണ്. സഹാബാക്കളുടെയും റസൂലിന്റെയും കാലത്ത് ഇസ്ലാമിക രാഷ്ട്രത്തില് സക്കാത്ത് പിരിച്ചെടുക്കാൻ പ്രത്യേകം ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ട്. എന്നിട്ട് അതൊരു ഒരു പിന്നെ അവരുടെ ഗവൺമെന്റിന്റെ കീഴിലാണ്. നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മഹല്ലുകൾ അതിനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലെ. നമ്മൾ നിൽക്കുന്ന ഈ മഹല്ലിൽ കൃത്യമായിക്കൊണ്ട് സക്കാത്തിനെ സ്വീകരിക്കാനും
അത് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സൂക്ഷ്മതയുള്ള സക്കാത്ത് സെല്ല് നിലവിലുണ്ട്. നമ്മുടെ സക്കാത്ത് നമ്മൾ ഇവിടെ കൊണ്ടു കൊടുക്കേണ്ടതുണ്ട്. അല്ലെ, സക്കാത്ത് എന്ന് പറഞ്ഞാല് ഈ സക്കാത്ത് സെല്ലിന്റെ ആളുകള് ആരെങ്കിലും കൊണ്ടുവരെ കൊണ്ടുവരെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരേണ്ട ഒരു സാധനമല്ല. ഇസ്ലാമിക രാജ്യമാണ് ഈ പിടിച്ചെടുക്കാനാ പറഞ്ഞത്. ഇവിടെ നമ്മൾ പിടിച്ചെടുക്കാനൊന്നും കഴിയൂല. നമ്മൾ നമ്മുടെ റബ്ബിനെ പേടിച്ചിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടതുണ്ട്. അല്ലെ, ഇനി ഒരു മഹല്ലില് സക്കാത്ത് സെല്ല് പിന്നെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ. എങ്കിൽ നമുക്ക് ഒറ്റയായിട്ട് കൊടുക്കാം. നമ്മുടെ കുടുംബത്തിലോ ബന്ധുവിലോ ആ പിന്നെ അയൽപക്കത്തൊക്കെ ഉണ്ടെങ്കിൽ സക്കാത്ത് സെല്ലുകൾ ഇല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് കൊടുത്തു വിട്ടാം. അല്ലേ, ഇതിന് സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ബന്ധുക്കളെ പരിഗണിക്കണം തന്നെയാണ്, കുടുംബക്കാരെ പരിഗണിക്കാം. നേരിട്ട് കൊടുക്കുന്നതിന് പകരം സക്കാത്ത് സെല്ല് വഴി അവരെ കണക്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത്. നേരെ മറിച്ച് നമ്മളൊരാൾക്ക് സംഖ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും അയാൾക്ക് നമ്മളെ കാണുമ്പോൾ ഓ എനിക്ക് അല്പം സഹായം തന്ന ആളാണ് എന്നൊരു ചിന്ത ഉണ്ടാവും, അത് അല്പം പ്രയാസം ഉണ്ടാവും. അപ്പൊ സക്കാത്ത് സെല്ല് വഴി നമ്മുടെ ബന്ധുക്കളെ കൂടി പരിഗണിക്കണം എന്നാണ്. അല്ലെ, ബന്ധുക്കളെ പരിഗണിക്കേണ്ട വിഷയമുണ്ട്. അതേപോലെ തന്നെ സക്കാത്ത് സെല്ല് കൈകാര്യം ചെയ്യുന്ന ആളുകൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും, നമ്മളെ ഇടപാടിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശാശ്വതമായി പരിഹാരം കാണുന്ന നിലക്ക് ഇടപെടണം എന്നാണ്. ഒരു വർഷത്തെ സക്കാത്ത് എല്ലാം പിരിച്ചിട്ട് എല്ലാവർക്കും പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു 1,000-2,000 കൊടുക്കലല്ല, ശാശ്വതമായ പരിഹാരം. ഉദാഹരണത്തിന് ഒരു പാവപ്പെട്ട ഒരാൾക്ക് പണിയായുധം വാങ്ങിക്കൊടുക്കുക, എന്തു പണിയാവട്ടെ, ഒരു വർഷം ആ മനുഷ്യന് പണിയായുധം വാങ്ങിക്കൊടുത്തു. അയാൾ സാധാരണ വാടകയ്ക്ക് എടുത്തിട്ടാണ് ജോലി ചെയ്യുന്നത്, നമ്മൾ അയാൾക്ക് സ്വന്തമായിട്ട് പണിയായുധം വാങ്ങിക്കൊടുത്തു. അതോടുകൂടി ആ വർഷത്തോടുകൂടി പിന്നെ പിറ്റത്തെ വർഷം അയാളെ പരിഗണിക്കേണ്ടി വരില്ല, അയാൾ തിരിച്ച് ഇങ്ങോട്ട് തരും. ഇങ്ങനെ ശാശ്വതമായ പരിഹാരങ്ങളാണ് സക്കാത്ത് സെല്ല് വഴി മഹല്ലുകളിൽ ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് തോന്നും ഞാൻ സക്കാത്ത് കൊടുക്കാനോ, ഞാൻ സക്കാത്ത് കിട്ടാൻ അർഹനാണ്, എനിക്കെന്താ കിട്ടാത്തത്, കഴിഞ്ഞ വർഷം കിട്ടണാണല്ലോ, എന്താ കിട്ടാത്തത് എന്നൊരു ചിന്ത ആരുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം അവസാനിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തിലെ 2.5% നമ്മുടേതല്ല. നമ്മൾ ബാങ്കിൽ വെച്ചിട്ടുണ്ടാവും, നമ്മൾ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും, ആ 2.5% നമ്മുടേതല്ല. അല്ലെ, ബാക്കി 97.5% നമുക്ക് ഏത് നിരക്ക് ഉപയോഗിക്കാം. ഇസ്ലാം പറയുന്ന 2.5% നിങ്ങളുടേതല്ല, മാറ്റി വെച്ചോളൂ. അത് ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം. അത് തിന്നിട്ടാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്, അത് തിന്നിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ തടിയൊക്കെ നരകത്തിലേക്കുള്ളതാണ്. അതുകൊണ്ട് ആ സക്കാത്തിന്റെ 2.5% കുറിച്ച് ഇന്ന് തന്നെ ചെന്ന് പഠിക്കാൻ, ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളാണെന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ, ഏതൊക്കെ നിലയ്ക്ക് സക്കാത്തുകൾ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാകാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാൻ, അതിനെക്കുറിച്ചൊരു പഠനം നടത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പുകൾ, ഈ നോമ്പിൽ ഞങ്ങൾ അധികരിപ്പിച്ച ഞങ്ങളുടെ സൽക്കർമ്മങ്ങളുണ്ട് റബ്ബേ, അവയെല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള മുതൽക്കൂട്ടായി ഞങ്ങളുടെ നന്മയുടെ തുലാസിൽ നീ വരവ് വെക്കേണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റാണെന്നറിഞ്ഞിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങളുണ്ട് റബ്ബേ, ആ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഇടം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ രക്ഷിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, ഇഷ്ടജനങ്ങൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ, റബ്ബേ, അവരുടെ എല്ലാം ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മറ്റു രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട് റബ്ബേ, അവർക്കെല്ലാം ഉചിതമായ രൂപത്തിലുള്ള ശാന്തിയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ മുക്കുമൂലകളിൽ റബ്ബേ നിന്റെ സത്യമതം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ. വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നോമ്പെടുക്കാൻ പോലും അവകാശമില്ലാതെ സാധ്യമാകാത്ത ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് റബ്ബേ, അവർക്ക് ഉചിതമായ രൂപത്തിലുള്ള ശിഫ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا